ആണ് അങ്കിള്. അങ്കിള് നമ്മളിങ്ങനെ മുഖത്തോടും മുഖം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആരാന്ന് വെച്ചാ ഒന്ന് തുടങ്ങണമല്ലോ സംസാരിച്ചോ. അതാണ്, അതെ, നമുക്കൊന്നും പറയാനില്ല. അല്ല, അത് അങ്ങനെ പറഞ്ഞ ശരിയാവില്ല, നമുക്ക് കാര്യങ്ങള് പറഞ്ഞു തീർക്കേണ്ടതാണല്ലോ. അതിപ്പോ ഞാനിപ്പോ ചോദിക്കുവാണെങ്കിലേ, ഈ പിന്നെ വീട് സ്ഥലം ഇത് എത്ര ഏക്കർ വരുമായിരിക്കും? അതുപോലെ തന്നെ നിങ്ങൾ പെണ്ണിന് കല്യാണം കഴിച്ച് വിടുമ്പോ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ എന്താണെങ്കിലും നേരെ ചുവ കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് വലിയൊരു പ്രശ്നവും അല്ലേ. അതല്ലേ എന്റെ രീതിയിൽ നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരുപാട് നേരം ഇവിടെ ഇരുന്നാലേ വല്ലതൊക്കെ മേടിച്ചുകൊണ്ട് പോകും. നീയൊക്കെ എന്തോന്നു അങ്ങനെ ഒരു ടോക്ക്. അമ്മാവൻ നേരത്തെ നമ്മൾ അമ്മാവനെ മൂത്താപ്പം വിളിക്കാൻ പറ്റുമോ? ചൂടാവൊന്നും വേണ്ട, അമ്മാവാ ഇത് ചേട്ടൻ, ഞാൻ പറഞ്ഞിട്ട് ഇവര് വന്നേ. ചേട്ടാ, നമ്മുടെ കല്യാണം നടത്തരാൻ അമ്മാവനോട് പറ. എല്ലാം ഡീൽ ആയിക്കൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല അല്ലേ. നിന്നോടാ പറഞ്ഞ കേറി പോവാൻ, കേറിപ്പോ. ചൂടാവുന്ന കാര്യമില്ല, സംസാരിച്ചോളൂ. അതെ, അയാളെ കൂപ്പിട്ട് കയ്യില് ആക്കാൻ നോക്കൂ, കുപ്പിട്ടൊക്കെ പറഞ്ഞാ അതെ. രുക്കു, ഇന്ന് ഇവിടെ എന്തോ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവരെല്ലാരും കൂടെ ചേർന്ന് നിങ്ങളുടെ കല്യാണം നടത്തിത്തരും, അല്ലെങ്കിൽ നിങ്ങൾ സ്പോട്ടിന് ഇവിടെ നിന്ന് ഓടേണ്ടി വരും കേട്ടോ. അപ്പൊ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ. പേടിയാവുന്നു. എന്തിനാ? ബിനുവേട്ടന്റെ അമ്മാവനൊക്കെ ഇവിടെ ഉണ്ട്, എനിക്കറിയില്ല. അത് ഓർത്ത് പേടിക്കണ്ട, ഞാനും പവിയില്ലേ. എന്തേലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടൊരു ഇവിടെ നിന്ന് ഓടിക്കോളാം. കിട്ടണ ഓട്ടോയിൽ എന്താന്ന് വെച്ചാൽ കയറി അങ്ങ് പൊക്കോ. ബാക്കി കാര്യങ്ങളും അവരെ തടയാനുള്ള കാര്യങ്ങളും ഞാനും പവി കയറ്റി. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും എടുത്തോ, കാരണം അമ്മാവൻ്റെ ഒരു 10 പൈസ ഇല്ലാണ്ട് ഗതി കെട്ട് നിൽക്കുക. ഇവൻ എൻ്റെയിലും ഇല്ല. അപ്പം കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിറക്കി എടുത്തോ, നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും. എൻ്റെ മാല ഇത് വേണ്ട, ഇത് വിറ്റ് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആ സാറിൽ പോട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമ്മളെല്ലാവരും ഇല്ലേ. ഇതെന്തെങ്കിലും എടുക്കാണെ വേഗം കൊടുത്തു. ചാരി കൂടിയിരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. ആ പഴം വിഴുങ്ങിയത് പോലെ ഇരിക്കാതെ എന്തെങ്കിലും പറ. അതെ, എനിക്ക് ഇങ്ങനെ കാണുമ്പോഴേ പേടിയാവണം. അത് പണ്ട് എൻ്റെ കണക്ക് സാർ ഇതുപോലെയാണ് ഇരുന്നത്. ഇങ്ങനെ തന്നെ ഒരുപാട് തൂക്കി പറിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞാലും വല്ലതും നടക്കത്തുള്ളൂ. ഇങ്ങനെ സോപ്പിലിട് സോപ്പിട് പറ്റി എന്നെ കൊണ്ട് പറ്റി. എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കണം. വല്ല കഷ്ടമില്ല, കുഴിമന്തിയുടെ കേസായി പോയി. ഞാൻ തന്നെ ഡീൽ ചെയ്യാം. സൂക്ഷിച്ചു. അല്ല, കാര്യം പറയാൻ വേണ്ടി. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, പേടിപ്പിക്കായിരുന്നു. പറയട്ട്, ഈ പ്രണയം എന്ന് പറയുന്നതേ ഇത് ഇന്നിന്നലെ തുടങ്ങിയ സംഭവമല്ല, കുറേ നാളായിട്ടുണ്ട്. അപ്പം ഈ പ്രണയിക്കുന്ന ആൾക്കാരെ നമ്മൾ പിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ അത് അല്ലേ. ഇങ്ങനെ ഈ വർഷത്തോളം നമ്മളിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ ഓരോ നമ്മൾ വിചാരിച്ച് കൂട്ടിയിട്ട് അവസാന നിമിഷം ഈ പ്രണയം നടക്കൂലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജീവിതം തന്നെ മൊത്തത്തിൽ വഴിയാതെ ഒരായിപ്പോ. അങ്ങനെയാണ് എൻ്റെ സംഭവം.
ഞാൻ പറഞ്ഞത് അമ്മാവന് മനസ്സിലാവുന്നോ അമ്മാരെ? ഞാൻ മടി പിടിച്ചിരിച്ചാ എന്റെ മടിയിൽ വന്ന് വീണതാണോ അമ്മാര്? ഇവന്മാർ ആരും അറിയാമോ? ഇല്ല, ഇവന്മാരാണ് രുക്കുവിന്റെ പുറകെ നടക്കണോ? നീ എന്താ വന്നേ? രുക്കുനെ കേട്ടാ, നീ രുക്കുനെ ഒട്ടും നീ കാണാ നമുക്ക്, നമ്മളെ കല്യാണം കാണാം കേട്ടാ. നമ്മളെ കല്യാണം നടത്താനാണ് അളിയൻ വന്നേക്കണത്. ഗൾഫിൽ അല്ല, അളിയനെ കൊച്ചിച്ചൻ വന്നേക്കണത്. എനിക്ക് അവിടുന്ന് കൊച്ചിച്ചന്മാരെ അളിയന്മാരെ കൊണ്ട് വിളിച്ചോണ്ട് വേണം. അവന്മാരെ വിളിച്ചോണ്ട് വാ. എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. കൂടിപ്പോയ 45 45 പ്രായമാണ്. യൂസ് ആയിക്കണ പിന്നെ എന്താ എന്തോ പ്രായം? എന്തൊരു പ്രായം? പ്രായമുണ്ടെങ്കിലും അവന്റെ ഒരു മാസത്തെ വരുമാനം എത്രയാണെന്ന് അറിയാവോ മിസ്റ്റർ? എന്റെ ബോസ്, എന്റെ ബോസ് അമേരിക്കയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്. ഹലോ ജാൻ. ഹലോ ബോസ്. ഹൗ ആർ യു? സേം ഓവർ ലോട്സ്. ഹലോ. By the way, I'm Francis. Your name? Ravi. Ravi, very local name. Your name? Vinu. Very, very local name. I'm Francis. Francis from San Francisco. Stop. Eh? Eh? Francis from San Francisco. Mm. Go. By the way, I came to meet him. Yeah? Tirichi. Him, me. I came to meet him. ഞാൻ ആരൊന്നും മനസ്സിലായില്ലേ, കൺഫ്യൂഷൻ ഉണ്ട്. ഐ ആം ദ ബിഗ് ബോക്സ് ഓഫീസ് ഓഫ് ദ ഓഫീസ് ദ ജയൻസ് ഓഫീസ്. ബിഗ് ബോസ്, ബിഗ് ബോസ്. സ്വിസ് ഇംഗ്ലീഷ് മനസ്സിലായില്ല. ഞാൻ ഐ ആം ദ ബോസ്, ഐ ആം ദ ബോസ് ഓഫ് ജയൻ വർക്കിംഗ് ഇൻ മൈ ഓഫീസ്. ഇപ്പം മനസ്സിലായോ? ജയൻ എൻ്റെ എംപ്ലോയിയാണ്, എൻ്റെ കമ്പനിയിലാണ് ജയൻ വർക്ക് ചെയ്യുന്നത്. ഐ എം കമ്മിങ് ഫ്രം സാൻ ഫ്രാൻസിസ്കോ. ജയന്റെ പേരിൽ 1 crore rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്തിനാണ് വന്നത്. ജയൻ എനിക്ക് മെയിൽ ചെയ്തിരുന്നു ഇന്ന് ജയന്റെ കല്യാണ നിശ്ചയമാണെന്ന്. അതെ അതെ. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാതെ വളരെ ജയനെ ഒരു താങ്ങായും തണലായും നിന്ന ഫ്രാൻസിസ് സാറിന്റെ സാന്നിധ്യം. സാന്നിധ്യം, സാന്നിധ്യം, പ്രസാന്നിധ്യം, അതിവിടെ വേണമെന്ന് പറഞ്ഞു. രവി എന്ത് ചെയ്യുന്നു? ബിസിനസ്. എന്ത് ബിസിനസ്? ദുബായിൽ. ദുബായ്? ഓ ദുബായ്. ഞാൻ ഇന്നലെ ഊണ് കഴിക്കാൻ ദുബായിലാണ് ഇറങ്ങിയത്. ബിനു എന്ത് ചെയ്യുന്നു? പോലീസിൽ. പോലീസ്? പോലീസിൽ എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും അവിടെ. എന്താ ഡെസിഗ്നേഷൻ? ഡെസിഗ്നേഷൻ എന്താണ് അവിടുത്തെ? ഹോം കോൺസ്റ്റബിൾ ആണ്. അയ്യേ, കോൺസ്റ്റബിൾ. നമ്മുടെ പാലാസജി അറിയോ? ഡൽഹി DYSP പാലാസജി. മൊബൈലിലൊക്കെ? യാ, മൈ ക്ലോസറ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ വെറും കോൺസ്റ്റബിൾ അല്ലേ? അല്ല, എനിക്ക് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് നിങ്ങളെ? കാണും ബിസിനസ് മാഗസീൻസിലും പിന്നെ ഒരുപാട് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, കേരള കൗമുദി എല്ലാ പത്രത്തിലും എന്റെ ഫോട്ടോ എന്നും വരാറുണ്ട്. എന്റെ ഫോട്ടോ, ഫോട്ടോ. യു കീപ് സൈലന്റ്. ഒരു 1 crore നമുക്ക് ബൊമ്മനഹള്ളിയിൽ ഉള്ളി കൃഷിക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ചെറുക്കാൻ ഇരിക്കല്ലേ കൂടെ. അപ്പോ രവി, ഞാൻ വന്നത് നമ്മുടെ ജയന്റെ പേരിൽ. ഞാനിപ്പോ സ്വിറ്റ്സർലൻഡിൽ സ്വിസ് ബാങ്കിൽ 1 crore ഇന്ത്യൻ മണി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തിനു വേണ്ടി? ജയനും ആ കുട്ടിയുടെ പേരെന്താണ്? രുക്കുമണി. രുക്കുവിന്റെ കല്യാണം നടക്കാൻ വേണ്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കല്യാണ കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അകത്തോട്ട് പോയിരുന്നല്ലോ. രണ്ട് ചായ എറി സാറിന്. ശരി കേട്ടോ, വന്നിട്ട് സാർ. ചായ മാത്രം പോരാ, കഴിക്കാനും എന്തെങ്കിലും വേണം. അതെ, ബൈ. ജസ്റ്റ് മീ രുക്കുമണി. ടൈമിങ് നേരെ. കം ഓൺ ബാലസ്, ആ പ്ലാസി നേരെ നോക്കി വാടാ. പല്ലിന്നൊക്കെ മിച്ചർ കൊടുത്താൽ മതി. അത് മോശം. അത് മതി.
ഈ കൊച്ചെ എന്തോന്ന് വിചാരിച്ചോണ്ട് ഇവന്മാർ അകത്തോട്ട് വിളിച്ചോണ്ട് കയറ്റണമെന്ന്. വെറുതെ അലയിൽ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇതിനാ വേണ്ടിയിട്ടാ ഞാൻ. കൊച്ചു പിള്ളേരുടെ മനസ്സാണെങ്കിലും ബോയ് സമയത്ര ഇത് സാൻ ഫ്രാൻസിസ്കോ ടൈം അവിടെ വെച്ച് തണുപ്പല്ലേ നിന്ന് പോയി. ജയൻ നാളെ മിഡ് നൈറ്റ് തന്നെ കല്യാണം നടക്കുമെങ്കിൽ മിഡ് നൈറ്റിൽ തന്നെ എനിക്ക് തിരിച്ചു പോണം. എവിടെ പോവാളി സാൻ ഫ്രാൻ. പിന്നെ ജയൻ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ പേരെന്താണ്? രുക്മിണി. രുക്മിണി. ആ രുക്മിണി. കല്യാണം കഴിഞ്ഞ ഉടനെ രുക്മിണിക്കും പാസ്പോർട്ട് എടുക്കണം. കൊണ്ടുപോണ്ടേ വീടൊക്കെ ഭയങ്കര പഴയതാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതങ്ങ് വാർക്കണം. വേണ്ട പോലെ ഇങ്ങനെ ഇടിച്ച് കളഞ്ഞിട്ടേ നമുക്ക് പുതിയത് വെക്കാം. എന്റെ വീടാണ്, ഞാൻ തീരുമാനിക്കും ഇടിക്കണോ പൊടിക്കണോ എന്ന്. കേട്ടാ, അങ്ങനെയാണെങ്കിൽ വേറൊരു വീട് വെച്ചിട്ട് അതിനെ ഇടിച്ച് പൊളിക്കാം. പൈസ ഉണ്ടല്ലോ, എന്തോ ആവാല്ലോ. അതാണ് ലഡുവിന്റെ ഒക്കെ വല്ല കാര്യം. പത്ത് രൂപയാണ് ലഡു. പേര് എന്തോ ലോക്കൽ നെയിം പറഞ്ഞല്ലോ. എന്താണ്? രവി. രവി. ആ രവി, നമുക്ക് ഈ ജാതകം നോക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ നമുക്ക് നാളെ തന്നെ സ്ട്രൈറ്റ് ടു ടെമ്പിൾ ആൻഡ് കെട്ട് ദ താലി. ഓക്കെ, വേറെ പക്കമേളം ഡം ഡം ഡുഡും അത് റെക്കോർഡിടാ. അവിടെ നിൽക്കട്ട് ഇവന്. ഇതോടെ പൂജപ്പുര വിജയമോഹിനി മില്ലിൻ്റെ താഴെ, അതായത് എൻ്റെ സ്റ്റേഷൻ അതിർത്തിയുടെ അവിടെ എൻ്റെ വീട്ടിലാണ് കാവൽക്കാരനായിട്ട് ജോലിയാണ്. അവിടെ പട്ടി വളർത്താൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവനാണ് അവിടെ നിൽക്കുന്നത്. പറയട്ടെ പറയട്ടെ, ഇവൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 12,000 രൂപയാണ്. എനിക്കറിയാം. പിന്നെ ഏത് വകുപ്പിലാണ് നിങ്ങൾ ഈ 1 കോടിയുടെ കണക്ക് പറയണത്? മനസ്സിലാവുന്നില്ല. തിളയ്ക്കും പറയണം. ഒരു 1 കോടി എന്ന് പറയുന്നത് ടാക്സ് എന്ന് പോലും പറയാറുണ്ടോ അവന്? കണ്ടാ അങ്ങനെ പറയുള്ളൂ, അവൻ ഭയങ്കര കുരുത്തം കെട്ടിച്ചെടുക്കണേ. നമുക്ക് ഒരുപാട് ടാക്സ് അടയ്ക്കണം, അതുകൊണ്ടാണ് ഞാൻ ടാക്സി എന്ന് പറഞ്ഞത്. ടാക്സി. ആ ടാക്സ് ഒളിപ്പിക്കാൻ വേണ്ടി നമ്മള് യഥാർത്ഥ എമൗണ്ട് പുറത്ത് പറയാത്തതാണ്. ആക്ച്വലി 1 crore ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല ജാം ജാം, അല്ല അല്ല, ഒരു കാര്യം ഒരു കാര്യം, നിങ്ങൾ ഐഡി കാർഡ് എടുത്താണ്? ഐഡി കാർഡ്? നിങ്ങൾ അവിടെ ബിസിനസ് അല്ലേ? ഐഡി കാർഡ് അങ്ങനെ കല്യാണം വീട്ടിൽ വരുമ്പോൾ ഐഡി കാർഡ് കൊണ്ടുവരുമോ? സുഹൃത്തെ, പോലീസുകാരനാണ്, ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. കൊച്ചാണ് ഐഡി കാർഡ്. മാത്രമല്ല ഞാൻ എടുക്കാൻ മറന്നു പോയി. എങ്ങനെ മറന്നു എന്ന് വെച്ചാല് ഫ്ലൈറ്റ് പെട്ടെന്ന് വിട്ടപ്പോൾ ഞാൻ ഓടിക്കേറിയതാണ്, അപ്പം മറന്നു പോയി. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യം പറയല്ലേ സുഹൃത്തെ. അത് ലോജിക്ക് ഇല്ലാത്തല്ല, അത് എന്റെ കണ്ടക്ടർ ബെല്ലടിച്ച് നിർത്തിയാണ് ഫ്ലൈറ്റ് എന്റെ അണിയിലാണ് കണ്ടത്. ഇടയ്ക്ക് എന്തോ നിറയും പറയണത്? ബെല്ലടിച്ച് നിർത്തിയ ഫ്ലൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ കുരുത്തം കേട്ട ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന അവന്റെ ഒരു ഹോബിയാണ്. മറന്നുപോയി, ആക്ച്വലി മറന്നുപോയി. അല്ല, ബൊമ്മന കളിയിൽ നിങ്ങൾക്ക് എന്ത് ഉള്ളിക്കച്ചവടം ഒന്നല്ലേ പറഞ്ഞു? ഉള്ളിപ്പാടം, 3 ഉള്ളിപ്പാടമുണ്ട്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടാ, ബൊമ്മന കളിയിൽ ഉള്ളി കൃഷി ഇല്ല. എന്ത് വിവരക്കേടാണ് പറയുന്നത്? ബൊമ്മനഹള്ളി ഉള്ളി, അത് വെച്ചിട്ടാണ്, ഉള്ളി എന്ന് വെച്ചിട്ടാണ് ബൊമ്മനഹള്ളി. അങ്ങനെയാണെങ്കില് 1 കിലോ ഉള്ളിക്ക് എത്രയാണ് വില? പറഞ്ഞുകൊടു, നിങ്ങൾ പറയണം. പറഞ്ഞുകൊടു 1 കിലോ ഉള്ളിയുടെ വില പറഞ്ഞു. മാമി, മാമി 1 കിലോ ഉള്ളി 80 രൂപ, ഞാൻ ഇന്ന് വാങ്ങിച്ചതല്ലേ. അതെ അതെ, നമ്മൾ പറഞ്ഞത് സവാളയെ കുറിച്ചാണ്. സവാള, സവാള. എന്റെ സവാള നീ സൂക്ഷിച്ചോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? 1 കിലോ ഉള്ളിക്ക് 80 രൂപയാണെന്ന് മനസ്സിലായി. എന്റെ കൊച്ചനായി പോയി മിച്ചത് കാടി. അത് നമ്മൾ വില കുറച്ചാണ് കൊടുക്കണം. നമ്മൾ പാവങ്ങൾക്ക് എല്ലാം വില കുറച്ച് കൊടുക്കണം. ആ, നമ്മൾ അത്രയ്ക്കാണ് കൊടുക്കണം. ഇവര് ഉടായ്പാണ്. ഇവ കഴിഞ്ഞ പ്രാവശ്യം രുക്കുവിനെ തട്ടിക്കൊണ്ട ഒരു കാക്കയും കൂടെ കൊണ്ടുവന്നു. അയാളെ എന്റെ കൈ കിട്ടണം. നീ ഞൊട്ടും ഉടായ്പാണെന്ന് കട്ടപ്പേരെ വിവരം വെച്ചോണ്ടിരിക്കാതെ പറ ഇവിടെ പെണ്ണില്ലെന്ന്. നിങ്ങൾക്ക് ഇവിടെ പെണ്ണില്ല. ഇതിലും ഭേദം ബാബു നമ്പൂരാണ്. ഉറക്കെ പറ നിങ്ങൾക്ക് ഇവിടെ പെണ്ണില്ല.
ജയ ഇവിടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടേ പോവും എന്നാ അതൊന്നും അറിയണമല്ലോ. ഒന്നും അറിയാല്ല, കൊണ്ടേ പോവും. അതൊന്നും കാണണമല്ലോ. കാണാം, കൊണ്ടുപോയി കാണിരുന്നീ. എനിക്ക് ഇനി ഓടാൻ വയ്യടാ, നമുക്കൊരു നാരങ്ങ കൊണ്ടും കുടിച്ചിട്ട് പോടാ. ഞാൻ നിങ്ങൾക്ക് നടന്നിട്ട് സർബത്ത് വാങ്ങിച്ചുതരാം. അവളെ അവനെ പിടിക്കണ്ടേ? അവരെ പിടിക്കാൻ നടന്ന് നീ എന്നെ പിടിക്കേണ്ടി വരും. അതെ, എന്റെ കൺമുമ്പിൽ വെച്ചാണ് അവളെയും കൊണ്ട് അവൻ പോയത്. അവനെ പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. അതാണോ നിന്റെ വിഷയം? അടിക്കാൻ രണ്ട് കുറക്കെ കുടി മേടിച്ച് തിന്നാ പോരെ. കൊച്ചത്തിനായി പോയി, എന്റെ വായിക്കണമൊന്നും കേക്കല്ലേ. വാ അങ്ങോട്ട്. അവരെങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയെന്ന് അറിയാൻ? ഇങ്ങോട്ടാണെന്ന് തോന്നു പോയവാ. നീ പട്ടി ചന്തയ്ക്ക് പോകുന്ന നീ എവിടെ വലിച്ചു കൊടുത്തുകൊണ്ട് പോകുന്നു? എവിടെ പോകുന്നു? ഉഗാണ്ടയ്ക്ക് പറഞ്ഞ അമരത്തിൽ എനിക്ക് അകത്തടിച്ച അലയണി പോണം. ഇങ്ങനെയാണ് നിങ്ങൾ കിടന്ന് അലയേണ്ടി വരും. ഞാൻ ടിക്കറ്റ് എടുത്തു ഒരു പ്രതീക്ഷിക്കണ്ട. അവളെ അവനെ പിടിക്കണ്ടേ? മര കിഴങ്ങ്, വാ ഇങ്ങോട്ട്. ചാരു പോണം കാര്യമില്ല. എന്നാച്ച് പ്രത്യേകിച്ച് ഒന്നും ആയില്ലടാ. പവിന് ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ലേ, വരലിയേ വന്നില്ലേ അവൻ. അമ്മാവനും രുക്കു എവിടെ പോയി എന്തോ. പിന്നെ പോലീസിന്റെ കയ്യിലൊന്നും പോയി വിട്ടു പോവാണ്ടിരുന്നാ മതിയായിരുന്നു. ചാരു അങ്ങ് പറ. ഇവിടെ വരുവോ? ഇങ്ങോട്ട് അറിയൊന്ന്. ഇങ്ങോട്ടല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോവാ മോളെ? ഇനിയാ ബിനു പോലീസ് ഒക്കെ കണ്ടുകഴിഞ്ഞാ എന്ത് പ്രശ്നം? എങ്ങോട്ടെങ്കിലും പോവാറുന്നില്ലേ ചേട്ടാ? എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞ കയ്യിൽ 5 പൈസ വേണ്ടി എവിടെയെങ്കിലും പോവാ. കറക്റ്റ് സ്ഥലത്തേക്കാ വന്നെ. പുള്ളിക്ക് നന്നായിട്ടറിയാം നിങ്ങളിവിടെ ഉണ്ടാവുന്ന. പണ്ടത്ര കാണിച്ചില്ല അമ്മാവാ. എന്ത് ചെയ്യും ചേട്ടാ? പെട്ടെന്ന് കല്യാണം കഴിക്കാം. എന്തോ ഇവള് പറയണത്, പെട്ടെന്ന് കല്യാണം കഴിക്കാന്ന്. ഈ കല്യാണം കഴിഞ്ഞ മുഹൂർത്തമൊക്കെ നോക്കിട്ട് ഓടിപ്പോയി ചാടിക്കടി കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, ഇന്ന് രണ്ടുപേരും കൂടി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒളിച്ചിരിക്കാം. റിസ്ക് ആണെന്നാലും നാളെ രാവിലെ വന്ന് നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കല്യാണം കഴിക്കാം. ആ അനിയത് വെച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. നാണം കുണുങ്ങാൻ പറ്റിയ സമയം ഇവിടെ മനുഷ്യ മൂട്ടിട്ട് തീ കത്തിക്കുവാണ്. കണ്ടുകൂടി നാണം കുണിക്കൊണ്ടിരിക്കുന്നു. നാളെ കല്യാണം കഴിക്കാം.